ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് കൺസോളിനെ പറ്റിയിട്ടാണ്. ഇത് വെറും ഒരു ഗെയിമിംഗ് കൺസോൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനെ ചെറിയൊരു പി സി എന്നും വിളിക്കാം. ഹൈ എൻഡ് ഗെയിംസൊക്കെ ഇതിൽ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറും അതുപോലെ തന്നെ ഇതിൻ്റെ വിലയൊക്കെ ആയിരിക്കും ഒരു വീഡിയോ പറയുന്നത്. ഏതൊക്കെ ഗെയിംസാണ് ഇതിൽ കളിക്കുക, ആ ഗെയിംസിനൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്ത് എത്ര എഫ് പി എസ് കിട്ടി, അതൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസോളിൽ വരുന്ന വോയിസ് എന്ന് പറയുന്നത് സ്റ്റീം വോയിസ് എന്ന് പറഞ്ഞൊരു വോയിസാണ്. ഇത് സ്റ്റീമിൻ്റെ സ്വന്തം വോയിസാണ്. സ്റ്റീം എന്ന് പറയുന്നത് പി സി ഗെയിമേഴ്സൊക്കെ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ്. ഇനി ഈ ഒരു കൺസോളിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് പ്ലേ സ്റ്റേഷനും എക്സ്ബോക്സൊക്കെ യൂസ് ചെയ്യുന്ന AMDയുടെ സെൻഡു എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. ഈ ഒരു പ്രോസസ്സറിന് വരുന്നത് 4 കോറും 8 ത്രെഡും ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജി പി യുവിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിന് മെയിനായിട്ട് Vega 8 പവർഫുൾ ആയിരിക്കും ഈ ഒരു ജി പി എന്നാണ് പറയുന്നത്. പ്ലേ സ്റ്റേഷൻ 4 അതുപോലെ തന്നെ അതിൻ്റെ നേരെയുള്ള എക്സ്ബോക്സ് സീരീസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആണ് ഇത്. 5 അത്രയും ഇല്ല, 4 പവർഫുൾ ആണ് ഈ ഒരു കൺസോൾ. ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തൊരു 720p ഗെയിമിംഗ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇതിനകത്ത് പി സി ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റും. കുറേ പി സി ഗെയിംസ് ഒക്കെ നമുക്ക് ഈ ഒരു കൺസോളിനകത്തോട്ട് നമുക്ക് കളിക്കാൻ പറ്റും സുഖമായിട്ട് തന്നെ. 30 FPS ഹൈ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. അവരതുപോലെ തന്നെ കുറേ ഗെയിംസിൻ്റെ ഗെയിം പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡെസ്ട്രോൺ എറ്റേണൽ എന്ന് പറഞ്ഞ കുറേ ഗെയിംസൊക്കെ അവർ ഗെയിം പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ ഗെയിമിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് സൈബർ പങ്ക് 2077 എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് 720p മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റും. ഇനി ഈ ഒരു കൺസോളിൻ്റെ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 64 GB 256 GB 512 GB ഈ മൂന്ന് സൈസിലായിരിക്കും ഈ ഒരു കൺസോൾ അവൈലബിൾ ആവുക. വലിയ രണ്ട് മോഡൽ മാത്രമേ SSD യൂസ് ചെയ്യും, മറ്റേ ഒരെണ്ണം സാധാരണ രീതിയിലായിരിക്കും വരിക. പിന്നീട് നമുക്ക് ഇതിനകത്ത് ട്രാക്ക് പാഡ് എന്ന് പറയുന്ന സംഭവം കിട്ടും, അതായത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെയുള്ള അതേ സാധനം ഇതിനകത്തും വരുന്നുണ്ട് ട്രാക്ക് പാഡ്. ഇനി ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചില പി സി ഗെയിംസിലൊക്കെ മൗസ് യൂസ് ചെയ്തിട്ട് കളിക്കേണ്ട സാഹചര്യം വരാറുണ്ട്, ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ കളിക്കുന്ന ഗെയിമിനനുസരിച്ച് അത് ടൈം കൂടുകയും കുറയൊക്കെ ചെയ്യും. എന്നാലും ഹെവി ഗെയിമൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് മറ്റു കൺസോൾസിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. അതായത് ഇതിന് സ്റ്റീം OS എന്ന് പറഞ്ഞൊരു OS ആണ് ഇത് റൺ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് വൈപ്പ് ചെയ്ത് മൊത്തം കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് Windows 10 ഇൻസ്റ്റാൾ ചെയ്തിട്ട് PC ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. 16 GB ആണ് ഇതിൻ്റെ റാം സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് വരെ ചെയ്യാൻ പറ്റും. ഒരു നോർമൽ വീഡിയോ എഡിറ്റിംഗ് ഇതിനകത്ത് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ റൺ ചെയ്യാനും പറ്റും. ഇനി ഇത് വാങ്ങണമെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ റേറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഇന്ത്യയിൽ അവൈലബിൾ ആയി. അപ്പോൾ ഇതിൽ 3 വേരിയൻ്റ് ഉണ്ട്. അതിൽ 64 GB വേരിയൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $399 ആണ്. ഇത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 29,000-30,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇത് കൂടിയും കുറഞ്ഞും നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റാണ് 256 GB. ഇതിന് ഏകദേശം US $529 വരുന്നത്. അത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 39,000-40,000 രൂപയ്ക്ക് അടുക്കുമായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ വേരിയൻ്റ് ആണ്, അതാണ് 512 GB സൈസ് ഉള്ളത്. ഇതിന് ഏകദേശം $649 വരുന്നുണ്ട്. അത് ഏകദേശം ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 58,000-59,000 രൂപയാണ് ഇപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോൾ കാണിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ വരുമ്പോൾ എന്തായാലും 1,000-2,000 രൂപ കൂടും, ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. വളരെ കുറവാണ്, കുറയാനുള്ള ചാൻസ് കൂടാനാണ് സാധ്യത കൂടുതൽ. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരെ ബൈ.